കുവൈത്തിലെ തീപിടുത്തത്തിൽ 50 പേർ മരണപ്പെട്ടത് വലിയ ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവാസ ജീവിതത്തിനിടയ്ക്ക് സംഭവിച്ച വലിയ ദുരിതമാണിതെന്നും പ്രവാസികൾ കേരളത്തിന്റെ ജീവനാദിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരിക്കലും തീരാത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കുവൈത്ത് ഗവൺമെന്റ് ശക്തമായി ഇടപെട്ടു. ഇന്ത്യ ഗവൺമെന്റും ശരിയായ രീതിയിൽ ഇടപെട്ടതായും അദ്ദേഹം പറഞ്ഞു. കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ കുവൈത്ത് ഗവൺമെന്റ് ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇത് വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തുണ്ടായ വലിയ ദുരിതത്തിൽ സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായി ഇടപെട്ടു. പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി. കേരളത്തിൽ നിന്നൊരു മന്ത്രിയെ കുവൈത്തിലേക്ക് അയക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പോകാനായില്ല. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വിവാദങ്ങൾക്കുള്ള സമയമല്ല എന്നും പിന്നീട് ചർച്ച ചെയ്യാം എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേസമയം വിദേശത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് നിന്നും മന്ത്രിമാർ പോകുന്ന കീഴ്വഴക്കമില്ല എന്ന് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറയുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈത്തിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു അദ്ദേഹം. വിദേശത്ത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്തു നിന്നും മന്ത്രിമാർ പോകുന്ന കീഴ്വഴക്കമില്ല. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി തന്നെ നേരിട്ട് കുവൈത്തിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മന്ത്രി പോയാൽ നാളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഇത് പിന്തുടരും. ഇപ്പോൾ മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാർ പോയിട്ടില്ല. താൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ അന്വേഷിച്ചിട്ടില്ല. ഈ അനാവശ്യ കീഴ്വഴക്കം ഇല്ലാതാക്കാനാകും സംസ്ഥാന മന്ത്രിക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തത് എന്നും വി മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 9:40 വിമാനത്തിലാണ് വീണ ജോർജ് കുവൈത്തിലേക്ക് പോകാനിരുന്നത്. എന്നാൽ 9:30 വരെ കാത്തിരുന്നിട്ടും വിമാനം കിട്ടാതെയായതോടെ മന്ത്രി മടങ്ങുകയായിരുന്നു. കേന്ദ്രത്തിന്റെ നടപടി തെറ്റാണെന്നും വളരെ നിർഭാഗ്യകരമാണെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശരിയല്ലാത്ത കാര്യമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ ഇപ്പോൾ വിവാദത്തിനില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രി വീണ ജോർജിന് കുവൈത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ചതിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വീണ ജോർജ് ഇവിടെ വിമാനത്താവളം വരെ വന്ന ശേഷമാണ് തിരികെ പോയത്. ഇപ്പോൾ അത് വിവാദമാക്കണ്ട, പിന്നീട് ചർച്ച ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.